അനുവദിച്ച തുക തികയാതാവുകയും ഒന്നര മാസമായിട്ടും തുക ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം വൻ പ്രതിസന്ധിയിൽ ഇതോടെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുന്നു ഈ ആവശ്യം ഉന്നയിച്ച് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിവേദനം നൽകുമെന്ന് കോടിയത്തൂർ പഞ്ചായത്ത് പി ടി എസ് എം സി കൂട്ടായ്മ ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് വലിയ പ്രതിസന്ധിയിലായത് ഇതോടെ പി ടി എ കമ്മിറ്റികളും പ്രധാന അധ്യാപകരും ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപകരും വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് പി ടി എസ് എം സി കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുറഞ്ഞ കുട്ടികളുള്ള സ്കൂളുകളെയാണ് പ്രശ്നം കാര്യമായി ബാധിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് കുട്ടികളിൽ താഴെ കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം എട്ട് രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഈ പൈസയ്ക്ക് പകുതി സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നൂറ്റി അൻപത് മില്ലി ലിറ്റർ പാലും ഒരു ദിവസം കോഴിമുട്ടയും നൽകണം ബാക്കി പണത്തിനാണ് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ ഗ്യാസ് എന്നിവ വാങ്ങേണ്ടത് അരിയും പാചകക്കൂലിയും മാത്രമാണ് സർക്കാർ നൽകുന്നത് ഒരു നിലയ്ക്കും മുന്നോട്ടു പോവാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും കൊടിയത്തൂർ പഞ്ചായത്ത് പി ടി എസ് എം സി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു പല സ്കൂളുകളും മാസത്തിൽ നാലായിരം രൂപയോളം കടത്തിലാണ് പോകുന്നത് ഇതിന് ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഈ ആവശ്യമുന്നയിച്ച് എം പി എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഇ ഡിഇഒ എഇഒ എന്നിവർക്ക് നിവേദനം നൽകും നിലവിൽ രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ച നിരക്കാണ് എട്ട് രൂപ എന്നത് അതിനുശേഷം സാധനങ്ങൾക്ക് പത്തിരട്ടിയോളം വില വർദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് പതിനഞ്ച് രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ സർക്കാർ ഒരു കുട്ടിക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കുന്നത് എട്ട് രൂപയാണ് എട്ട് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പിന്നെ പതിനാറിലുള്ള ആ ഒരു സംഖ്യയാണ് ഇപ്പോഴും ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു സംഖ്യ ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് കേട്ട് ഇപ്പോഴത്തെ ഗ്യാസും കാര്യങ്ങളും വെച്ച് പാല് മുട്ട എല്ലാം കൂടി വെച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുട്ടികൾ കുറവുള്ള ഇപ്പൊ പ്രത്യേകിച്ച് എൽ പി സ്കൂള് പോലത്തെ ഇരുന്നൂറ്റി അൻപതിലൊക്കെ താഴെയുള്ള കുട്ടികൾ കുറവുള്ള സ്കൂളുകളിലെ ആൾക്കാരാണ് ഏറ്റവും കുടിക്കുക ഇങ്ങനെ വന്നാലും ഒരു നാലായിരം അയ്യായിരം രൂപ മാസത്തില് ചെറിയ സ്കൂളുകൾക്ക് ഈയൊരു ഇനത്തില് മാത്രം ഉച്ചക്കഞ്ഞ് ഇനത്തില് മാത്രം ഷോർട്ട് വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനൊപ്പം സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ് പ്രതിദിനം അറുന്നൂറ് രൂപ നിരക്കിലാണ് ഇവരുടെ വേതനം സ്കൂൾ പൂട്ടുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നൽകുന്ന രണ്ടായിരം രൂപ വീതമുള്ള അലവൻസും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല ഫണ്ട് വിതരണം ഇനിയും നീണ്ടാൽ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം നിലയ്ക്കുമെന്ന് ആശങ്കയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും ചോറിനൊപ്പം രണ്ട് കറി ഉപ്പേരി എന്നിവ നിർബന്ധമാണെന്ന് സർക്കാർ പറയുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു കുട്ടിക്ക് നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് ഇതിൽ മുട്ടയ്ക്ക് അഞ്ച് രൂപ വില വരും രണ്ട് ഗ്ലാസ് പാലിന് ഇരുപത്തിനാല് രൂപയും അത് തന്നെ ഇരുപത്തി രൂപ അൻപത് പൈസയായി ബാക്കി പത്ത് രൂപ അൻപത് പൈസയ്ക്ക് അഞ്ച് ദിവസത്തെ പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും യാതൊരു കാരണവശാലും കിട്ടില്ലെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പ്രവർത്തനം തുടങ്ങിയ പ്രീ സ്കൂൾ കുട്ടികൾക്കും സർക്കാർ ഭക്ഷണം നൽകുന്നില്ല ഇവർക്കും പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് പി ടി കമ്മിറ്റികൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുകയും ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കുകയും ചെയ്ത സർക്കാർ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സങ്കടം കാണുമെന്ന പ്രതീക്ഷയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോഴത്തെ ഈ വിലനിരച്ച് ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഈ തുച്ഛമായ ഈ ഇത് അതിൽ ഞങ്ങൾക്ക് അധികാരികളുടെ ശ്രദ്ധയില്പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇതിനൊരു മാറ്റം വേണം എന്നാൽ ഇപ്പോഴത്തെ പ്രയാസം എല്ലാവരും അറിയുന്നതുമാണ് അതുകൊണ്ട് അതിലേക്കൊരു മാറ്റം വരാൻ വേണ്ടി ഞങ്ങൾ ജീവിക്കും അതുപോലെ എയ്ക്കും അതുപോലെ ജനപ്രതിനിധികൾക്കും ഇതിൻ്റെ മന്ത്രിക്കും ഇതിന് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു കൂട്ടായ്മ സ്കൂളിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പ്രസിഡൻ എന്നെ പി ടി എ പ്രസിഡൻറ്റും എസ് എം സി ചെയർമാൻ ഇവരെ കൂട്ടി കൂട്ടായ്മ രൂപീകരിച്ച് ആ കൂട്ടായ്മയുടെ ഒരു ഇത് വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ ചെയർമാൻ സി വി റസാഖ് കൺവീനർ എ കെ റാഫി ട്രഷറർ സി ഫസൽ ബാബു വൈസ് ചെയർമാൻ ഇ കെ സാജിദ് ജോയിന്റ് കൺവീനർ സലാം ചാലിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം